ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്ന 3 കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചു കൊടുത്ത പാല് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും, തിളയ്ക്കാൻ പാടില്ല. അപ്പം നമുക്ക് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഈ പാലം നമുക്കൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ചെറിയ ചൂടോടെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത ടേബിൾ സ്പൂണിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കും തോറും ഈ പാലൊന്ന് കട്ടയാവാൻ തുടങ്ങും. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിൽ നമ്മൾ 3 കപ്പ് പാലാണ് ഇതിലേക്ക് എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലൊന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളും അരിപ്പയെടുത്ത് നമുക്ക് ഇതൊന്ന് അരിപ്പയിലേക്കൊന്നും ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലെ വെള്ളം മൊത്തം ഒന്ന് അരിച്ചളയാം. ഇപ്പോൾ നമ്മൾ വെള്ളം മൊത്തം കളഞ്ഞൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഈ ബൗളിൻ്റെ പകുതി വരെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കണത് ഈ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം താങ്ങാൻ പറ്റുന്ന ചൂടിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ തന്നെ ഇതൊന്ന് മുക്കി ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലെ വെള്ളം മൊത്തം ഒന്ന് കളഞ്ഞെടുക്കാം. മാക്സിമം സഹിക്കാൻ പറ്റുന്ന ചൂടിൽ ഇതേപോലെ കുറേ പ്രാവശ്യം ഒന്ന് മുക്കി സ്റ്റിക്കി ആയിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. 250 ml 3 കപ്പ് പാലെടുത്തിട്ട് നമുക്ക് ഇത്രയും ചീസാണ് ഇവിടെ കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ചീസ് വേണോ അതനുസരിച്ച് പാലും കൂട്ടിക്കൊടുക്കുക, അതനുസരിച്ച് വിനാഗിരിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ആയാലും മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി ഈ പൊതിഞ്ഞെടുത്ത ചീസ് നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീസ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ ചീസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേറ്റർ എടുത്ത് ഇതുപോലെ ഒന്ന് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടോ വലുതായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ചീസൊക്കെ ഇവിടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.